നമസ്കാരം റിസോർട്ടിൽ അതിക്രമം നടത്തുകയും പോലീസുകാരെ മുറിയിൽ പൂട്ടിയിട്ട് ആക്രമിക്കുകയും ചെയ്തതിന് സൈനികർക്ക് പണി പോകും ഇവരെ പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ് റിമാൻഡ് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സൈന്യത്തിന് റിപ്പോർട്ടും നൽകി കാഞ്ഞിരക്കുലിയിലെ റിസോർട്ടിലായിരുന്നു അതിക്രമം മയിൽ വേളം സ്വദേശികളായ ശ്രീവത്സത്തിൽ രൂപേഷ് കൊട്ടഞ്ചേരി വീട്ടിൽ അഭിലാഷ് ഊരാട ലതിൻ ഊരാട പ്രണവ് ഊരാട ലിഷ്ണു പുത്തൻപുരിയിൽ അനൂപ് എന്നിവരാണ് അറസ്റ്റിലായത് രൂപേഷും അഭിലാഷും ലിതിനും പ്രണവും സൈനികരാണ് ഇവർ സഞ്ചരിച്ച മൂന്ന് കാറുകളും കസ്റ്റഡിയിലെടുത്തു ഇവർക്ക് പോലീസ് നൽകിയ റിപ്പോർട്ട് വിനിയാകും ജോലിയും പോകും റിസോർട്ടിൽ രാത്രിയിൽ അടുത്ത മുറിയിൽ ഉണ്ടായിരുന്നവരുമായി വാക്കേറ്റം ഉണ്ടാവുകയും ഇതിൽ ജീവനക്കാരെ ആക്രമിക്കുകയും ഫർണിച്ചർ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി ഏകദേശം കാൽ ലക്ഷം രൂപയുടെ ഫർണിച്ചർ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇതോടുകൂടി ജീവനക്കാർ പയ്യാവൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ പയ്യാവൂർ എസ് ഐ കെ കെ രാമചന്ദ്രൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൂര്യ സിവിൽ പോലീസ് ഓഫീസർ പി ദീപു എന്നിവരെ മുറിയിൽ പൂട്ടിയിടുകയും വടിയും മറ്റും ഉപയോഗിച്ച് മർദ്ദിക്കുകയുമായിരുന്നു ജീവനക്കാർ ശ്രീകണ്ഠപുരം പോലീസിൽ വിവരമറിയിച്ചതോടുകൂടി ഇൻസ്പെക്ടർ ഇ പി സുരേഷിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം പോലീസുകാരെ മോചിപ്പിക്കുകയായിരുന്നു പിന്നീട് പരിക്കേറ്റ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവം അറിഞ്ഞ് പയ്യാവൂർ ഇൻസ്പെക്ടർ പി ഉഷാദേവിയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് രാത്രി തന്നെ ആറുപേരെയും അറസ്റ്റ് ചെയ്തത് റിസോർട്ടിൽ പരാക്രമം നടത്തിയതിന് ഉടമ സന്തോഷ് ജോർജിന്റെ പരാതിയിൽ ആറുപേർക്കെതിരെയും കേസെടുത്തു ഇതിന് പുറമെ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തതിന് മറ്റൊരു കേസും എടുത്തിട്ടുണ്ട് കാഞ്ഞിരക്കൊല്ലി റിസോർട്ടിൽ താമസിക്കാനെത്തിയ പട്ടാളക്കാർ ഉൾപ്പെട്ട സംഘം മദ്യലഹരിയിലാണ് അതിക്രമം കാണിച്ചത് കാഞ്ഞിരക്കൊലിയിലെ കന്മദം റിസോർട്ടിൽ എത്തിയ സംഘം അവിടെ വെച്ച് രാത്രി പത്തുമണിയോടുകൂടി മദ്യപിച്ച് ബഹളം വയ്ക്കുകയും റിസോർട്ട് മാനേജറായ ഉളിക്കൽ സ്വദേശി സന്തോഷ് ജോർജിനെ കയ്യേറ്റം ചെയ്യുകയും ഫേർണിച്ചറുകൾ തകർക്കുകയും ചെയ്തതോടുകൂടിയാണ് പ്രശ്നം തുടങ്ങുന്നത് ഗ്രേഡ് എസ് ഐ രാമചന്ദ്രനെ കഴുത്തിന് പിടിച്ച് മുഖത്തടിക്കുകയും പോലീസുകാരെ മർദ്ദിച്ച ശേഷം മുറിയിൽ പൂട്ടിയിടുകയുമായിരുന്നു വിവരമറിഞ്ഞ സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു